Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see my message start to spread. And I had so many dreams, then you hit your teens. Life ain't really what it seems, try to find out what it means. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Yeah, I put out all this art, it's my only medicine. Yeah, everything I do, I'm just being genuine. Yeah, I'm sick of being screwed, feel my own adrenaline. Yeah, I do just what I do, and I hope you let me in, let me in. Yeah. Hi, welcome to the stream, guys. Hi. എടാ നിനക്ക് പണ്ടത്തെ റോജിംഗ് ഉണ്ടായിരുന്നോ? അത്രേ ഉള്ളൂ എനിക്ക്, നമുക്ക് അത്രേ ഉള്ളൂ വില. എനിക്ക് വല്ല തിന്നാൻ തോന്നുന്നു, വല്ല ഓർഡർ ചെയ്യണം. എടാ നീ റൂസ് പ്ലെയർ ആണോ ആം പ്ലെയർ ആണോ?
എടാ ഇങ്ങനെ ഒക്കെ കീരിയ കീരിയ എനിക്ക് വണ്ടി ഇല്ലാത്തോണ്ട് ഞാൻ ഇവിടെ ഇത് മെയിൻകിടാ നിൽക്കുവാ. കേറാൻ പറ്റുന്നുണ്ടോടാ? ആ അതാണ് പ്രശ്നം, വണ്ടി ഇല്ലാത്തോണ്ട് ഇങ്ങനെ നിൽക്കുവാ. ആ ഗൈസ്, ഞാൻ പറഞ്ഞൊന്നും ഇതുവരെ കേട്ടില്ലല്ലേ, എന്റെ മൈക്ക് മ്യൂട്ട് ആയിരുന്നു. ഷിറ്റ്, മൈക്ക് മ്യൂട്ട് മാറ്റാൻ മറന്നുപോയി. കേറാൻ പറ്റുന്നുണ്ടോ? കേറി കേറി ആണെന്നും കേറാൻ പറ്റുന്നുണ്ടോ? കണ്ണനൊന്നും ഗോക്കുവിനടുത്ത് വിളിക്കാൻ പറഞ്ഞു, വണ്ടിയില്ല, ഒരു ഇതും ഇല്ല, എന്തിന് ചെയ്യൂ. വാറ്റ് കോൾ മീ ഗോക്കു സാർ. റിംഗ് ടോൺ ഫോൺ റിംഗ് ചെയ്യണില്ല ഇപ്പൊ. ഹലോ 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 ഇതാര് ഇതാര്? ഞാൻ എഡ്ഗർ, എഡ്ഗർ. മറന്നുപോയോ? മറന്നില്ലടാ, അത്യാവശ്യത്തിന് ദൈവത്തിന്റെ അടുത്ത് വിളിക്കാൻ പറയുമ്പോഴാണ്ടാ വിളിക്കണേ. നീ എവിടെ? ഞാൻ കാർ ഷോറൂം. കാർ ഷോറൂം അല്ല. ആ ശരി ശരി, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം അത്യാവശ്യം. ഓക്കെ ഓക്കെ, ശരി എന്നാ. റേഡിയോ ഹലോ ഹലോ കേക്കാമോ? ഹലോ എന്നെ ഒന്ന് രക്ഷിക്കണേ, ഞാൻ ദാ മുതുകരാജിന്റെ മറ്റേ ഹൈവേ വഴി ഓടണം, മറ്റേ അണ്ട ടണലിന്റെ അടിയിൽ എത്തി ഓടി ഓടി. മുതുകരാജ് ടണല് ടണല് വരുമല്ലോ, ടണല് ഹൈവേ അതുവഴി. അയ്യോ അണ്ണ, ഇങ്ങോട്ട് പറഞ്ഞോട്ട അണ്ണ, എനിക്ക് വാസണ്ണനും കൂടി ഇത് വേണമായിരുന്നു. കോവിഷീൽഡ് ഒന്നും കിട്ടിയിട്ടില്ല. ആമോ ക്ലിപ്പ് കിട്ടിയിട്ടില്ല. ഇറക്കണ എവിടെ അണ്ണ? എടാ നമ്മൾ എത്ര പേര് വന്നു ഇപ്പൊ അത് പറ. സരക്ക് ഫോർ. കീരി വിളിച്ചിരുന്നു, കീരി വിളിച്ചിരുന്നു. മെയിൻ ഗാരേജ് ഇങ്ങനെ വണ്ടി ഇല്ലാതെ. കീരി ചന്ദ്രൻ അഞ്ച്, പരന്ദ്വാസം ആറ്. കീരി വന്നോ? ആ കീരി ഏഴ്, ബുള്ളറ്റ് എട്ട്. രണ്ടുപേരാരാ? റേഡിയോ കണക്ട് ചെയ്യ. 69 റേഡിയോ 69. ആ ഓക്കേ ഓക്കേ, പത്താക്ക പത്താക്ക. രണ്ടുപേരോട് വിളിക്കും. ബോബന്റെ ബോബ്. ആ ബോബിനൊന്നും വെടി വെടിവെച്ചൊന്നും. അത് ആര് പോയത് കാറിൽ? നിങ്ങളല്ലേ? ആർമർ എയർ കിട്ടി. ബാബു ഉണ്ടല്ലേ? ബാബു ഇവിടെ ഓടണം. ബാബു ആ ബാബു. ബാബു വന്നിട്ടില്ല അണ്ണ, സിറ്റിയിൽ കയറില്ല എന്നാണ് തോന്നണത്. ബാബുവിനെ ഒന്ന് വിളിയടാ ആരെങ്കിലും. സരക്ക് എവിടെ? സരക്ക് ബാബുവിനെ ഒന്ന് വിളിച്ചേ. ഇല്ല അവിടെ തന്നെ നോക്കട്ടെ. അധികം തന്നെ ചെറിനെ. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ഞാനേ കുറച്ച് ധൃതിയില്ല, ഇവിടെ സാധനം ഒന്നും കിട്ടിയില്ല.
ഈ ഹെൽത്ത് ചില സമയത്ത് ചുമന്ന കളർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഞാൻ മുതുക്കിയ രാജിലോട്ട് ഓടിക്കൊണ്ടിരിക്കണം മറ്റേ അണ്ടർപാസിലെ ടണൽ ഉള്ള അവിടെ വാസുണ്ണന്റെ കളറ് സെയിം തന്നെയാണ് വാസുണ്ണ ഡാർക്ക്നെസ് കൂടുതലുണ്ടോ സാർ മലവേടൻ ഹിയർ എനിക്കൊന്നും കിട്ടിയില്ല വോൾട്ട് എവിടെ ഉണ്ട് ഡ്രസ്സ് മാറിട്ടോ ഡ്രസ്സ് മാറിട്ടോ ഡ്രസ്സ് വോൾട്ട് നമ്മൾ ആ ഗാംഗ് ഹൗസിന്റെ അടുത്ത ആ ശരി ശരി ഓക്കേ വാറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഒന്ന് വിളിച്ചു പോകാൻ വല്ല വഴിയുണ്ട് നമ്പർ ഇല്ല വാറ്റിന് ഇപ്പോ വന്നതാണ് തിരുമ്പ ജോക്കി വരെ വിളിച്ചാ ജോക്കി കേറാൻ പറ്റണില്ലെന്ന് പറയണുണ്ടോ ഒന്ന് ഒരു മിനിറ്റ് ജോക്കി ജോക്കി ഡിസ്കോർഡ് ഉണ്ടോ ജോക്കി നമ്മുടെ വോൾട്ട് പറഞ്ഞാ കീരിക്ക് മറ്റേ തോക്ക് റേഡിയോ ഒന്നും ഇല്ല എടാ റേഡിയോ സരക്കെ സരക്കെ ടോർസോ വണ്ണത്ര എന്റെലുണ്ട് കീരിക്ക് ഞാൻ നിനക്ക് റേഡിയോ ഉണ്ട് നീ എവിടെ നിന്നാ റേഡിയോ റേഡിയോ ഉണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര ബേള കേക്കാൻ വേ എത്ര ടോർസോ എത്ര 90 21 23 ആ എന്നാ പിന്നെ അവരോട് പോയി പറ ടോർസോ വണ്ണത്ര വാറ്റ് വാറ്റ് നീ വാ ഇങ്ങ വാ നമ്പർ ഇടാ ഇല്ല എല്ലാരും ഇവിടെ കിടന്ന് സംസാരിക്കാ അക്കണ ഒന്ന് പറ എന്നാ 93 എടാ വാറ്റേണ്ടത് ഞാൻ മെസ്സേജ് അയച്ചടാ അത് വലിയ വെയിറ്റ് എന്റെ എന്റെ ജോബും പോയണ്ണ അതുകൊണ്ടാണ് ജോബും പോയോ അല്ല ഞാൻ ഇന്നലെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി കേറണ ഇല്ല ജോബിന്റെ ആവശ്യം ഇല്ല ആക്ച്വലി ഇതിന് ജോബിന്റെ ആവശ്യമൊന്നുമില്ല ഓപ്പൺ എയറിലിട്ട് അടിക്കണം അവന്മാരെ പാന്റ് സീനില്ലല്ലോ അല്ലേ ഹലോ വാറ്റേ ഹലോ വാറ്റ് ഗാംഗ് ഹൗസിലോട്ട് വരും ഇപ്പം അണ്ണാ കുറച്ച് വാറ്റ് ഗാംഗ് ഹൗസിലോട്ട് വരും അതെ പാരസിറ്റാമോള് മൂന്നെണ്ണോട് ഇരിക്കും വാറ്റ് ഗാംഗ് ഹൗസി വരും അപ്പം പറഞ്ഞു മറ്റേ ബിഗ്ഗസ്റ്റ് ചേസ് എത്ര പേര് വാച്ചിങ് ഉണ്ട് എനിക്ക് 20 കാണിക്കുന്നത് 87 ഉണ്ടല്ലേ ഗൈസ് എനിക്ക് ബഗ് ആണ് യൂട്യൂബിൽ ഒന്നും കാണിക്കണല്ലോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഏതെങ്കിലും ഒരു കടയിൽ കൂടെ കയറാം ഫുഡ് വെള്ളം വാങ്ങിക്കണം ആ ഉണ്ട് എന്റെ ഉണ്ട് ആ ഉണ്ട് എന്റെ ഞാൻ 10 വാങ്ങിക്കാം അതായത് നല്ലത് നമുക്ക് അതിന്റെ ഇടയ്ക്ക് അവസാനം കടയും പമ്പും കൂടെ ഉള്ളതാ ഈ വണ്ടി കൊള്ളാമല്ലോ ഇത് ഏത് വണ്ടി നൈസ് വണ്ടി നല്ല കൺട്രോളും ഉണ്ട് സ്പീഡും ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചിടണം എവിടെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഈ കറിയുന്നു ആ ഉണ്ട് എന്റെ ഉണ്ട് എന്റെ ഞാൻ തരാടാ ഇനി ബാ ഇതില് ബ്ലിപ്പ് എവിടെ
പൈസ അണ്ണ എൻ്റെ അക്കൗണ്ട് പൈസ ഇല്ല ഞാൻ തരാം സാധനം വാങ്ങിക്കണം ഇപ്പൊ തരാം ഗൈസ് ഇന്നാണ് ആ ബിഗ്ഗസ്റ്റ് ഹേസ്റ്റ് നടക്കാൻ പോണത് എടാ കണ്ണാപ്പി കണ്ണാപ്പി എവിടെ പൈസ തരാം ഇതിൽ ഏത് കണ്ണാപ്പി ഇത് എടാ ഹലോ ആ ഇത് കണ്ണാപ്പിയാ ഓക്കെ കണ്ടിട്ട് മനസ്സിലാവണമില്ല ശരക്കണ്ണ ചെറിയൊരു പ്രശ്നം വരും ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല ഹലോ കേക്കാം ഹലോ 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 അല്ല അല്ല ഫോണില് ഫോണിൽ ആരോ വിളിച്ചു ഹലോ ഓക്കേ അണ്ണ പ്ലീസ് ചെക്ക് ഇൻസ്റ്റാ ഡി എം ഓക്കെ ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റൂല ബ്രോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പൊ അത്യാവശ്യം നിൽക്കുക എന്താണ് ചാറ്റ് ഇവിടെ ആരൊക്കെ ഉണ്ട് ശ്രീലക്ഷ്മി ഹായ് മെനി ലൂസിഡ് എന്നുള്ള ഐഡിയിൽ നിന്ന് ഒരു ഡി എം വന്നിട്ടുണ്ട് ഇൻസ്റ്റയിൽ അർജന്റ് ആണെന്ന് പറഞ്ഞൊന്ന് ചെക്ക് ചെയ്യണേ എടാ ഇപ്പൊ പറ്റൂലടാ ചെക്ക് ചെയ്യാൻ ഞാൻ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ നോക്കണേ ഓക്കെ ഓക്കെ ഞാൻ കണ്ടു ബ്രോ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ കണ്ടു 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 ഓക്കെ ഓക്കെ ഹെൽമെറ്റ് വെക്കാം ഹെൽമെറ്റ് വെക്കാം ഓ ശരി അവന് പേരൊക്കെ പറഞ്ഞു കൊറേ നേരം എടുക്കും വേണ്ട ചോദിക്കണ്ട പോവാ അച്ഛന്റെ അച്ഛന്റെ പറഞ്ഞോണ്ടിരിക്കണ അവിടെ അച്ഛന്റെ ഇവ മുതുക്ക് മെറ്റേ ഒളിയാണ് എന്നാണ് തോന്നുന്നത് പിന്നല്ല ജോക്കി വരുന്ന അവിടെ പറഞ്ഞു പോയി എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂന്റെ ഭാഗമാണ് നീ ഏ ആ പിന്നല്ലാതെ ഇല്ല 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 ജോക്കി വരികയാണ് ആളില്ലല്ലോ നമുക്ക് സരക്കെ നമുക്ക് ആളില്ലല്ലോ ജോക്കി എന്തായാലും വരണമല്ലോ വരണമെന്നാണ് തോന്നുന്നത് കാരണം ആളില്ല വരണമെന്നാണ് പറയണത് വരണമെന്നാണ് പറയണത് ജോക്കി ഉറപ്പാണല്ലോ അവസാനം വന്നിട്ട് ആസാവാൻ വയ്യ എന്നാണ് ജോക്കി പറയണേ കൺഫർമേഷൻ ചോദിക്കടാ ഞാൻ മാറി തരും അല്ലെങ്കിൽ വാ അങ്ങോട്ട് വാ ജോക്കി കേറ് എടാ നമുക്ക് ഒരാള് കുറവല്ലേ ജോക്കി എന്തായാലും വരണമല്ലോ എന്താ ചോദിക്കണം വരണോ വേണ്ടെന്നാ ചോദിക്കണ കൺഫേമായിട്ട് പറയണം കേറിയോ ജോക്കി കേറിയോ കേറിയോ ജോക്കി ബാ ബാ അടി എന്ത് ലുക്കായത് ടി വി എന്ന് എഴുതിയിരിക്കണ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ആ ആദ്യം കണ്ണു വാങ്ങിച്ചിട്ട് വാ കണ്ണു വാങ്ങിച്ചിട്ട് എടാ എവിടെയാ നിങ്ങള് ഗ്യാങ് ഹൗസില് ഹലോ ഹലോ എന്നിട്ട് നിങ്ങൾ എവിടെ ഗ്യാങ് ഹൗസിന്റെ അകത്ത് എവിടെ മുകളിലാണ് ഗ്യാങ് ഹൗസിന്റെ മുകളിൽ 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 ആ ഗ്ലാസ് വെച്ചാ ഹെൽമെറ്റ് ജോക്കി ജോക്കി എല്ലാരും റെഡി ആയിട്ട് ഉടനെ ഗ്യാങ് ഹൗസിന്റെ മേളിലോട്ട് പെട്ടെന്ന് വാ ഇതിന്റെ എനിക്ക് വോൾട്ടേജ് അക്സെപ്റ്റ് ഇല്ല എനിക്ക് എന്തെങ്കിലും താടാ ഒന്നും ഇല്ലടാ ഹലോ
എന്തോ ചെയ്യാ എന്റെ മോത്ത് കൊള്ളാരായ കൊള്ള നീ എനിക്ക് വല്ലതും തരയാണോ മാറ്റിയ എനിക്ക് ഒന്നും കിട്ടണില്ല ഇവിടെ നിൽക്കാൻ പറ്റുമോ ഓ എന്തിരുന്ന് എനിക്ക് പെട്ടി തുറക്കാൻ പോലും പറ്റണല്ലോ എടാ പോവില്ലടാ തോക്ക് വന്നിട്ടോടാ അവന്റെ തമാശ ഗണ്ണ് കാണാ അണ്ണാട്ടെ കൊറച്ച് ക്യാഷ് കൊറച്ച് ഗണ്ണ് രണ്ടു മൂന്ന് കാറ് ഒരു വീട് എന്റെ ഒരു പെണ്ണുമ്പിളി ആ അത് പിന്നെ അയ്യോ പണ്ട് എനിക്ക് നിന്നെ പോലെ കാണാനുള്ള ഒരു പണ്ട് എനിക്ക് നിന്നെ പോലെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു രായ ഇതുപോലെ ഇരിക്കുവായിരുന്നു രായ അയ്യോ ആ എന്റെ കൂട്ടുകാരൻ രായ ആ കിട്ടി കിട്ടി എന്തോ ആമോ ക്ലിപ്പ് ഞാൻ നാലെന്നാ മെന്നി നാല് എടാ ബുള്ളറ്റും ആർമർ ബുള്ളറ്റും ആർമർ ജോക്കി വരുന്നോ ജോക്കി ജോക്കി വരും ജോക്കി വരും ഉറപ്പാണോ ജോക്കി വരുമല്ലോ ഉറപ്പാണല്ലോ ജോക്കി 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 വരും എന്നാണ് പറഞ്ഞത് ഉറപ്പായിട്ടും വരും എന്നാണ് പറഞ്ഞത് എടാ എനിക്ക് ബുള്ളറ്റ് കിട്ടിയില്ല ബുള്ളറ്റ് അതാര് ബാനു അവരാണ് മെയിൻ ദൈവം എടാ എനിക്ക് കോവിഷീൽഡും ബുള്ളറ്റും ഒന്നും കിട്ടിയിട്ടില്ല ദൈവം സാഡായി ഇവിടെ നിൽക്കുന്ന ദൈവത്തിന് ഒന്നും എടുക്കാൻ അറിയത്തില്ല നീ പൊക്കോ നല്ലൊരു ദൈവത്തിന് പറഞ്ഞോട് പഴയ ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ഹേസ്റ്റ് ആണ് നടക്കാൻ പോണത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഭവമായിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറയണത് ഞാനും കണ്ടിട്ടില്ല ഇത്രയും വലിയ സംഭവം എനിക്കൊന്നും കിട്ടിയില്ല പാരസെറ്റമോള് എന്തിനാണ്
മൂന്നോ നാലോ എത്ര ആണ് പാരസെറ്റമോൾ എന്തിനാണ് എനിക്ക് കിട്ടിയില്ല എടാടാ ഒരു കാര്യം ചോദിച്ചോട്ടെ രായ 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 എനിക്ക് 50 ബ്രെഡ് കിട്ടി എന്നത് ഞാൻ തന്നെ പാരസെറ്റമോൾ 8 എണ്ണം കിട്ടി ഇത് ഇത് എന്തോ ഇത് സംഭവം ഹെൽത്ത് കേറോ എടാ ഹെൽത്ത് കൂടാനാ ഞാൻ ഡൗട്ട് വെച്ചാ ഹെൽത്ത് കൂടാൻ ബാൻഡേജ് വേണ്ടേ അണ്ണ ഈ ഷീൽഡ് സത്യം പറഞ്ഞ എന്തിനാണ് സംഭവം ലൈഫിന്റെ ആണോ എനിക്ക് കോവിഷീൽഡ് കിട്ടിട്ടില്ലേ ഭയങ്കര വെളിച്ചം എന്റെ അത് കണ്ണടി തല എടാ ആരെങ്കിലും കയ്യിലെ ഹെൽത്ത് കൂട്ടണ സാധനം ഉണ്ടായി തരണം എനിക്ക് കിട്ടിട്ടില്ല പഴയ സംഭവം കൊണ്ടുവരണം ഇത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കൊണ്ടുവന്നാലേ പറ്റുള്ളൂ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല ലൈഫ് എടാ എനിക്ക് ഹെൽത്തിന്റെ കിട്ടിട്ടില്ല ആരെങ്കിലും കോവിഷീൽഡ് കിട്ടിട്ടുണ്ടോ നമ്മുടെ ഹെൽത്തിന്റെ ബാറാണ് പച്ച ഹെൽത്തും മറ്റേ ഹെൽത്തും മറ്റേ വെള്ളം മറ്റേ ഷീൽഡ് അല്ലേ ഷീൽഡ് എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എല്ലാരും കോവിഷീൽഡ് കിട്ടിയായിരുന്നു അതോ ഓക്കെ എനിക്കും കിട്ടിയിട്ടില്ല എനിക്ക് ഹെൽമെറ്റ് വെക്കണം ജോക്കി ഇവിടെ ഉണ്ടോ ജോക്കി ജോക്കി എന്താ ഇവിടെ ഇവിടെ ഏത് വണ്ടി ജോക്കി ജോക്കി വരുന്നു പറഞ്ഞു ഒന്ന് ജോക്കിയെ വിളിച്ചു നോക്കോ വരുന്നാണ് പറഞ്ഞ വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയെന്നോണ്ണു അങ്ങനെ എന്തോ ആണ് അല്ല അപ്പൊ വരും ഹെൽമെറ്റ് എത്ര നമ്പർ അറിയാം ഹെൽമെറ്റ് എത്രയാണെന്ന് അറിയാമോ നമ്പർ 119 കുഴിയിലാണ് ഹലോ ഹലോ ജോക്കി പാതാളത്തിലാണ് പാതാളത്തില് അയ്യോ ഈ ബൈക്കിൽ ഇരുന്നിട്ട് എന്റെ ഹെൽമെറ്റ് കണ്ണപ്പ നിങ്ങളൊക്കെ എവിടെ ഹലോ എവിടെ നീ ഇപ്പൊ
ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഷീൽഡ് പോവോ? അതിന്റെ കൂടെ ഒരു പാരസെറ്റമോളിന്റെ കഴിച്ചാ ഫുൾ ഷീൽഡ് ആവും. ശരക്കണ്ണ, നമ്മളെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഷീൽഡ് പോവോ? എടാ ഹോസ്പിറ്റലിൽ പോയാൽ ഷീൽഡ് പോവോ? ഇല്ല, എന്നാ ഹോസ്പിറ്റലിൽ പോയാൽ കാൽ ഹെൽത്ത് കുറവുണ്ട്. ഇല്ല, കുറച്ച് ഹെൽത്ത് കുറവുണ്ട്. ഗൈസ് ഇന്ന് വിഷയമാണ് എടാ, എനിക്ക് യൂട്യൂബ് ബഗ്ഗാണ്. എനിക്ക് വ്യൂവേഴ്സ് എത്രയാണ് കറക്റ്റ് കാണിക്കണല്ലേ ഗൈസ്? 150 പേരുണ്ടല്ലോ, എനിക്ക് 60 എന്നൊക്കെയാണ് കാണിച്ചിരുന്നത്. ഞാൻ റിഫ്രഷ് ചെയ്യുമ്പോഴേ വരുന്നുള്ളൂ. ആമോ ക്ലിപ്പ് കിട്ടിയില്ലേ? ഓ, ആമോ, ഇത് ആമോ ക്ലിപ്പ് കിട്ടിയായിരുന്ന എല്ലാവർക്കും. എടാ എല്ലാവർക്കും ആമോ ക്ലിപ്പ് കിട്ടിയാടാ. വാസണ്ണ, എനിക്കില്ല ചേട്ടാ, എനിക്ക് ആമോ ക്ലിപ്പ് ഇല്ല. ഓൺ ദ വേ. ഓക്കെ ഓക്കെ, ജോക്കി ഓൺ ദ വേ. ജോക്കി ഓൺ ദ വേ. ജോക്കി ഈസ് ബാക്ക്. മാസ് എൻട്രി. എനിക്കും ക്ലിപ്പ് വേണം. ക്ലിപ്പും ഷീൽഡും വേണം. കോവിഷീൽഡ്. ആ, അത് തന്നെ, അത് രണ്ടും എനിക്കും വേണം. ഇതെന്തൊരു പെട്ടെന്ന് ലാഗ് പോലെയൊക്കെ വരണം. ജോക്കി എന്താ ട്രെയിൻ കിട്ടിയില്ലേ? കിട്ടി കിട്ടി. ഫുഡ് ആൻഡ് വാട്ടർ കഴിച്ചായിരുന്നു. ഇപ്പൊ എത്ര ഉണ്ട്? 96. ഓ, yes, I am totally restored. Let's go. കോവിഷീൽഡ് ഉണ്ട് വാസു. അതെ, വെളിയിൽ ഇറങ്ങണം. എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വാസുണ്ണ? സരക്കണ്ണ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം. എങ്ങനെ? തന്നോടുണ്ട് ഹോസ്പിറ്റലിൽ ആയിരിക്കില്ല. അങ്ങനെ വന്ന വഴി തിരിച്ചു വന്നാ മതി. വന്ന വഴി അറിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സരക്കണ്ണ, സരക്കണ്ണ തന്നെ ഇത്. ആരോടെ കേറി എന്നെ തട്ടിക്കൊണ്ടോ എന്നാണ് പറഞ്ഞത്. ക്ലിപ്പും ഇതും വേണം. എന്തിനാണ് കോവിഷീൽഡ്? ആ, വെച്ച് വെച്ച്. പാരസെറ്റമോൾ കിട്ടിയില്ല. ആ, പാരസെറ്റമോൾ കിട്ടി, കോവിഷീൽഡ് കിട്ടിയില്ല. ഹേസൽ, ഹലോ. ഗ്ലാസ് ഹെൽമെറ്റ് വർക്ക് ആവില്ല. ആ, അതെ അതെ. ഇവിടെ കിട്ടുമോ ആമോ? ഇവിടെ കിട്ടുമോ? എടാ, ഗണ്ണിൽ എത്ര ബുള്ളറ്റ് ഇടാൻ പറ്റും? 400 ഇടാൻ പറ്റുമോ? റൈഫിൾ ക്ലിപ്പ് അല്ലേ? 10,000 രൂപ. ആ, വരും വരും വരും. എനിക്ക് ഇത് കിട്ടിയില്ല, കോവിഷീൽഡ് കിട്ടിയില്ല. കോവിഷീൽഡ് ഒരു 4 ഞാൻ തരാം. റൈഫിൾ ക്ലിപ്പ് ഇപ്പൊ യൂസ് കൊടുക്കട്ടെ. എവിടെ ഇതാരോ?
കോവി ഷീൽഡും പാരസിറ്റമോളും ഈ ആമോ ക്ലിപ്പ് ഒരെണ്ണം മതിയാ എന്റെ ഒരെണ്ണേ ഉള്ളൂ റൈഫിൾ ക്ലിപ്പ് എന്ന് പറഞ്ഞു കണ്ണാടി ഊരി കളയണേ അല്ലെങ്കിൽ ചില വർക്ക് റൈഫിൾ ക്ലിപ്പ് ഒരെണ്ണം മതിയാവോ ഒരെണ്ണേ കയ്യിലുള്ള എന്റെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കേ എല്ലാവരും ഒന്നുകൂടി ഓക്കേ ഓക്കേ റൈഫിൾ ക്ലിപ്പ് ഇട്ടു ഡ്രസ് ഷോപ്പിൽ ആരെല്ലാം ഇനി ഇതും കൂടെ കോവി ഷീൽഡ് കോവി ഷീൽഡ് കണ്ണാടി വന്നാ നോക്കാനോ കണ്ണാടി വന്നാ എന്തിര ഇട്ടണ്ണ തുറക്കണ പാരസിറ്റമോൾ ഇട്ടു കോവി ഷീൽഡ് വണ്ടിയൊക്കെ ഉണ്ടല്ലോ കണ്ണാടി ഓക്കേ ഓക്കേ കോവി ഷീൽഡ് ഇട്ടു വണ്ടിയൊക്കെ ഉണ്ടല്ലോ എല്ലാരും ഹലോ ഉണ്ട് ഉണ്ട് ഒരു വണ്ടി ഇട്ടു വാ താങ്ക്യൂ 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 എന്തര വണ്ടി ഉണ്ട് ആസ്സോ നാല് നാല് വണ്ടി ഉണ്ട് ആസ്സോണ ഇത് ഇത് ആര് സരക്കല്ലേ കണ്ണാടി വന്നാ ഹെൽമെറ്റ് വർക്കാവത്തില്ല സരക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് വണ്ടി എടുത്തോ ഹെൽമെറ്റ് പോയെന്നാണ് ഒരു സെക്കൻഡ് ഓ കാറി ഇരിക്കണം ഗൈസ് അപ്പോൾ ഓൾ സെറ്റ് ആണ് കോവിഷീൽഡ് ഫുൾ ഹെൽത്ത് ആൻഡ് ഹാഫ് ആർമർ അതെ കോവിഷീൽഡ് അതെ അതെ കോവിഷീൽഡ് എനിക്ക് F2 വരണില്ല വെളിയിൽ കൂടെ ഗാംഗോസിന് മുകളിലത്തെ ഇപ്പം കാറി ഇരിക്കുമ്പോൾ ഇത് വരില്ല ഇൻവെന്ററി വരില്ല ഗാംഗോസിന്റെ ചോർച്ച മാറ്റണം അന്ന ആ വന്നു ഒട്ടൻ ലാഗ് അത് മാറ്റണം അന്ന ബാബു ഇവിടെ ഉണ്ടോ ബാബു സിറ്റിയിൽ ഉണ്ടോ ഇക്ക ആരോടാ ബാബുക്കെ വേറെ വാതാണ വരുന്നത് ജോസഫ് ആണോ ഞാനും ഒന്ന് നോക്കട്ടെ F2 ന്റെ തന്ത്രകണ ഇട്ടിരിക്കുന്നു എന്റെ ഇൻവെന്ററി ഫുൾ ഒരു സെക്കൻഡ് ആ സർണാ ബുള്ളറ്റ് ഓ ബോയ് സരക്ക എത്ര ബുള്ളറ്റ് ഇടാൻ പറ്റും കണ്ണിൽ ഇപ്പൊ ക്ലിപ്പ് യൂസ് ചെയ്യാൻ എല്ലായിടത്തും ഹോട്ട്സ്പോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ മാറി നിൽക്കുന്നുണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തും ഷീൽഡും ഇത് ഷീൽഡ് ഇത് ക്ലിപ്പ് ദൈവമേ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റണേ 1 2 3 4 എന്ന് ഉപയോഗിച്ച് നോക്കട്ടു ഞാൻ ഒരു 20 ബ്രെഡ് കാറി വെച്ചിട്ടുണ്ട് കേട്ടോ വേണെടുത്തോ എൻ്റെ ഇൻവെൻട്രി ഫുൾ കണ്ണാപ്പി ഒരു 50 ബ്രെഡ് എൻ്റെ അടുത്ത് ആരെയിട്ട് ഇത്രയും ബ്രെഡ് അവൻ എന്തിനാണ് വന്നത് ആഘോഷരാവ് ഞാൻ ആദ്യം വിചാരിച്ചു പൃഥ്വിരാജ് ആയിരിക്കും സെയിം അതേ ശബ്ദം അയ്യോ ഇപ്പൊ തള്ളക്കിളി ജോക്കിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയി എന്നെ ഇപ്പൊ കോള് വിളിച്ചടാ ഗാംഗോസിന്റെ പൊരപ്പുറത്തു ആടാ പെരപ്പുറത്തുണ്ട് നമ്മളിവിടെ ഉണ്ട് ഏറ്റവും മുകളിലാണ് ഏറ്റവും മുകളിൽ നിൽക്കുക നിങ്ങളവിടെ ഏറ്റവും മുകളിൽ ഇതെന്ത് വെള്ളം ഇതിനകത്ത് ദൈവം ഏതാരും യെല്ലോ പത്രം ആരും എടുക്കരുത് എന്താ നീ പോവാൻ പോണ അല്ല ചെലപ്പം എന്തെങ്കിലും അങ്ങനെയാണ് എന്റെ ഒരു മണിക്കൂർ നഷ്ടമായത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാരും വേഗം വരൂ വേഗം വരൂ പെരപ്പുറത്ത് കേറാനുള്ള വഴി അറിഞ്ഞാത്തോണ്ടാണ് ഒരു പ്രശ്നം ഇതെത്ര 3 2 5 2 7 8 9 ഒരാളെന്ത് ഇല്ല എനിക്ക് 1 2 3 4 5 6 7 8 ജോക്കിയുടെ ചേർത്ത് 9 രായ എടാ ഒരു കാര്യം ചോദിച്ചു ആർക്കെങ്കിലും എനിക്ക് ക്ലിപ്പ് ഇടുമ്പോ ബുള്ളറ്റ് കൂടുന്നില്ല
അല്ല എനിക്ക് 193 ഉള്ളു ഇപ്പം. അതായത് കുറയുമ്പോ യൂസ് ചെയ്താക്കിയാലേ. 193 ആയി. ഒരു കാര്യം ഞാൻ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വെടി വെച്ചിട്ടിരുന്ന് എക്സ്പ്രഷൻ ഇട്ട് അടിച്ച് മോന്തയ പൊട്ടിക്കും. ആരാണ് ഏത് എക്സ്പ്രഷൻ കിങ് ആണേലും എടാ ഞാൻ നിന്നെ അല്ലടാ, അയ്യോ എക്സ്പ്രഷൻ കിങ് എന്ന് പറഞ്ഞു ലൈക്ക് അടിച്ചേരാ എല്ലാരും. രണ്ട് ക്ലിപ്പ് ചോദിച്ച് മേടിക്ക്, അത് കുഴപ്പമില്ല. ഇത്ര മതി. ക്ലിപ്പുണ്ട്, ഇടാൻ പറ്റണില്ല. അതാണ് ഞാൻ നോക്കണം, എന്താ ഇടാൻ പറ്റണില്ല. ഞാൻ നോക്കട്ടെ, അതുകൊണ്ടാ വെടി വെച്ച് നോക്കണം. പഴം തന്നത് ജോക്കി ഒരു പഴം തന്നിരിക്കുന്ന ചന്ദ്രൻ. ദൈവമേ ദൈവമേ, എനിക്ക് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ബുള്ളറ്റ് കയറണില്ല. എടാ ബുള്ളറ്റ് ഉപയോഗിക്കുമ്പോ കേറുന്നുണ്ടോ? അത് കേറുന്നുണ്ട്, പക്ഷെ കാണിക്കുന്നില്ലെന്നേ. എന്റെ ഇത് വിഷയാണല്ലോ. സരക്കെ ഇതാരി സരക്കെ, ഇതിൽ ആരാണ് സരക്ക്? ബുള്ളറ്റ് കൂടുന്നില്ല. ഒരു തവണ യൂസ് ചെയ്യുമ്പോ രണ്ട് ക്ലിപ്പ് വെച്ച് കുറയാണ്. രണ്ട് ക്ലിപ്പ് വെച്ച് കുറയാണ്. ദാ ദൈവം ഓടിപ്പോണ്, ദൈവം ദാദാ അണ്ണാ കൈ വെക്കിയത് അണ്ണാ അണ്ണാ ജോക്കിയണ്ണാ നോക്കട്ടെ. നമ്മളെ റീലോഡ് ചെയ്യാൻ താനെ ബുള്ളറ്റ് പറ. ഞാൻ അങ്ങനെ ഒന്നും ചാവൂല, കുരുത്തിൽ വളർന്നവനാണ് ഞാൻ. വണ്ടി ഓടിച്ചു പിന്നെ കണ്ണാപ്പി നമുക്ക് വണ്ടി വേണം. എടാ എന്റെ ബുള്ളറ്റ് ദൈവമേ, അല്ലല്ല എനിക്കൊരു കാര്യം പറയണ്ട ദൈവമേ, ബുള്ളറ്റ് കയ്യിന്ന് പോകുന്നു, ഇത് റീലോഡ് ആവുന്നില്ല. ഇല്ല ആവുന്നില്ല, ക്ലിപ്പ് ഇട്ടിട്ട് ബുള്ളറ്റ് കേറുന്നില്ല. എന്റെ ഇപ്പൊ 74 ബുള്ളറ്റ് ആയി ഗണ്ണില്. നീ പിസ്റ്റൾ ക്ലിപ്പ് ആണോ വാങ്ങിച്ചത്? അല്ല റൈഫിൾ ക്ലിപ്പ്. റൈഫിൾ ക്ലിപ്പ് തന്നെ. ആ ഇപ്പൊ 3 എണ്ണം റൈഫിൾ ക്ലിപ്പ് മാത്രമേ നല്ലതുള്ളൂ.
യൂസ് കൊടുക്കുമ്പോൾ രണ്ടെണ്ണം വെച്ച് കുറയും അറ്റ ടൈം യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടിയില്ല പക്ഷേ എവിടെ പോവാ ചന്ദ്രൻ എവിടെ പോണേ അണ്ണനെ ഒരുക്കാൻ കൊണ്ടോണ് ഏ അണ്ണനെ ഒരുക്കാൻ കൊണ്ടോണ് ആ ഓക്കേ 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 ഒരുക്കിട്ടോ ഒരുക്കിട്ടോ ഓക്കേ റേഡിയോ ഉപയോഗിക്കാൻ പറ്റത്തില്ല നേരെ നിന്നു റേഡിയോയിലായിരിക്കും ഞാൻ എല്ലാം പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ട് വന്നു എല്ലാരും വാടാ ഇവിടെ സമയം പെട്ടാതെ ഇല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഹെൽമെറ്റ് തറയെ പോകും പിന്നെ വീണ്ടും വാങ്ങേണ്ടി വരും എന്റെ തല എന്തോന്നാ ഇരിക്കണ ഹെൽമെറ്റ് ഊരിയപ്പം ഹലോ വന്നിരിക്കു എനിക്ക് കൗണ്ടർ എടുക്കണം ഇനി അടുത്തോടെ വീണ് ചത്തു പോകുന്നു മോഡാക്കാമോ നിന്നെ ഒരിക്കലും ഞാൻ മോഡാക്കിയതല്ലേ നീ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ ആസണ്ട മൂന്ന് മോഡറേറ്റർ വെൽക്കം അഗൈൻ ആരൊക്കെ പോയെ അവിടെ ഇരിക്കുന്ന ഒരാളും കൂടി അല്ലേ വേണ്ട അമ്മമാര് മൂന്നേരം ഇവിടെ വരണ്ടൂടാ ഫോട്ടോ എടുക്കാനല്ലേ എടാ എന്റെ ഹെൽമെറ്റ് ഇപ്പൊ പോയടാ എന്നിട്ട് ഇതായി അവൻ കണ്ണാടിയും വെച്ച് നിക്കുന്ന പോവുകയാണ് ഒരു മെനയില്ലാതെ നിക്കുന്ന ഒരു ഇതെടുക്കാൻ പോലും പറ്റൂലല്ലോ ഞാൻ ഹെൽമെറ്റ് ഇട്ട് നിക്കാണ് എന്റെ തലയിൽ സാധനം പോണില്ലെന്നാ ഇവനാണ് കറക്റ്റ് എന്റെ ക്യൂട്ട് മുഖവും അവന്റെ മറ്റേ ശരിക്കുള്ള വാസു മുഖവും ചൂച്ചായി എട്ട് മണിക്ക് ഇവന്റെ പറഞ്ഞിട്ട് 9 മണിയാകുമ്പോഴായിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് എടാ ഒന്ന് വാടാ ചന്ദ്ര പെട്ടെന്ന് വാ നിങ്ങളോട് എന്തെടുക്കും സെറ്റ് ആക്കാൻ ഇത്രയും പാടോ അത് ആദ്യം സെറ്റ് ആക്കിട്ട് ഇറങ്ങിയത് അപ്പോഴത്തേക്ക് പൈസ ഇല്ലാത്തോണ്ട് ഇതായി വിഷ്മി ലക്ക് എന്തിനാവുന്നു എനിക്ക് അറിഞ്ഞൂടാ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഒരു തവണ ക്ലിപ്പ് ഉപയോഗിക്കുമ്പോ രണ്ട് ക്ലിപ്പ് വെച്ചാണ് പോണത് 10 രൂപ വാങ്ങിച്ചു വെച്ചോ അത് കുഴപ്പമൊന്നുമില്ല ഒരെണ്ണത്തി 250-300 ബുള്ളറ്റ് ഉണ്ടടാ എനിക്ക് ഒരു 500-800 ബുള്ളറ്റ് വേണ്ടി വരും എന്നാ ശരി ഇല്ല ഞാൻ ഇവിടെ ബോട്ടായിട്ടാണ് വന്നേ കടൽ തീരത്തൂടെ ഏതോ പുണ്ടേക്ക് ഓടുന്നു വേണ്ട ചന്ദ്ര കേട്ടോ ഇൻസൾട്ട് സത്യം
എന്താ ഗീരി എടാ മുട്ട ഹേസ്റ്റ് ആണ് പ്രവീണ കാണണ കളിയാ പട്ടി വിറ്റാണ് സംഭവം പോലീസുകാർ 13 പോലീസുകാർ ഗാർഡ് ചെയ്ത് പൈസ കൊണ്ടുപോണ ട്രക്ക് ഉണ്ട് നമ്മൾ അതിനെ വഴി വെച്ച് ബ്ലോക്ക് ചെയ്ത് പോലീസുകാരെ കൊണ്ടുപോയി അത് എടുക്കാൻ പോവാണ് വലിയ ഹേസ്റ്റ് ആണ് ചന്ദ്ര കുഞ്ഞ് കളിക്കരുത് ബിജിഎംഎ കാരണം ബ്ലോക്ക് പഠിപ്പിച്ചുതരാൻ പറഞ്ഞു എടാ ഇവന്റ് സ്റ്റാർട്ട് ആയടാ ആ വരട്ടെ സ്റ്റാർട്ട് ആയോ ആ ഒന്നും വന്നില്ല അല്ല ഇവന്റ് സ്റ്റാർട്ട് എത്ര മണി തൊട്ട ടൈം അപ്പം അണ്ണാ അത് ഇത് വരും മറ്റേ പത്രം സ്റ്റാർട്ട് ആയി ഓസിസി ഒന്നും നോക്കിയേ ഓസിസി ഒന്നും വരുത്തില്ല ഇത് രഹസ്യം ഇതാണ് അണ്ണാ അത് പതിപ്പോ നമ്മൾ എങ്ങനെ അറിയും അണ്ണാ എന്നാ വേഗം വരാൻ പറ എടാ ഒന്ന് വാടാ ഇവനൊക്കെ എന്ത് എടുക്കണ് ചന്ദ്രാ ചാടി കേറിയാ ടോപ്പില് ടോപ്പില് ഏറ്റവും ടോപ്പില് ഗൈസ് അപ്പോൾ ആർ യു ഗൈസ് റെഡി ഞാൻ റെഡിയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇവന്റ് എന്തോന്ന് റെഡിയാക്കി കേക്കാലോ ഞാൻ ഇവന്റ് എന്തോന്ന് പറയാം സോ ദ ഇവന്റ് ഈസ് നമ്മുടെ രണ്ടാമത്തെ പോലീസ് കേസ് ആണ് ഇത് ഓക്കേ ഓക്കേ ബുള്ളറ്റ് ഇപ്പുറത്തോ നിക്കടാ ബുള്ളറ്റ് ഇപ്പുറത്തോ അപ്പോൾ രണ്ടാമത്തെ പോലീസ് കേസ് ആണ് നമ്മൾ ഇപ്പോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കേസ് എന്ന് വെച്ചാ എന്താ റേഡിയോ കണക്ട് ചെയ്യാൻ പറ ജോക്കി എടുത്ത് എന്തോ ആടാ ഇത് പറയുന്ന കേക്ക് തമാശ കളിക്കാതെ കണ്ണാപ്പി ഒന്ന് മിണ്ടായി പറയുന്ന കാര്യം കേക്ക് അപ്പം എന്തോ നമ്മുടെ ഇതെന്തോന്ന് വെച്ചാ നമ്മുടെ രണ്ടാമത്തെ പോലീസ് കേസ് ആണ് ഇന്നത്തെ അതായത് ഇന്നത്തെ നല്ല നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് മെയിൻ ബാങ്കിൽ നിന്ന് ഒരു 4 ട്രക്ക് നിറയെ പൈസ ആയിട്ട് ഒരു ട്രക്ക് പോകുന്നുണ്ട് ഓക്കെ കേക്കാലോ എല്ലാവർക്കും എന്താ ഗോകുവിന്റെ സൗണ്ട് എനിക്ക് അപ്പൊ അത് നോക്കാം അതെന്താന്ന് വെച്ചാൽ നോക്കാം പറഞ്ഞേക്ക് അപ്പം ഈ ട്രക്ക് നമ്മൾക്ക് ഒരാൾക്ക് അതായത് ബുള്ളറ്റിന് വേണമെങ്കിൽ ബുള്ളറ്റ് ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇവരുടെ വണ്ടി എവിടെയാണെന്ന് സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് ലൊക്കേഷൻ തരണം നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് തരണം നമ്മൾ വണ്ടി എടുക്കുന്നു അങ്ങോട്ട് പോകുന്നു അതായത് വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നു അവന്മാരുടെ സ്ഥലം സ്പോട്ട് ചെയ്യുന്നു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇട്ട് അവന്മാരെ അടിക്കണം ഓക്കെ നമ്മള് വണ്ടി കൊണ്ട് ബ്ലോക്ക് ചെയ്യണം അവന്മാര് ഇടിച്ചിട്ട് പോകത്തില്ല വണ്ടി അവര് വണ്ടി ഇറങ്ങി ക്ലിയർ ചെയ്യും ആ ക്ലിയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അമ്മ അടിക്കണം അല്ല വസന ഇത് വെച്ചോട്ടെ അവര് എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊന്നുമില്ല അറിയോ മെയിൻ ബാങ്ക് ബുദ്ധി ഇതാരാണ് അതില് ഒന്നിലാണ് ഇട്ടത് നോക്കിയാണോ എഫ് 2 ആരടാ ഇതൊക്കെ ഇത് ദൈവം ഞങ്ങള് ഇതിന്റെ ഫ്രണ്ടിൽ മേലോട്ട് പോവാണേ ഞാൻ പറഞ്ഞു ഇതാരാ
അണ്ണാ ഇവിടെ ട്രക്ക് ട്രക്ക് ഉണ്ട് ട്ടാ സ്റ്റാർട്ട് ചെയ്ത് ഒരു മിനിറ്റ് ഞാൻ വണ്ടി ഇറങ്ങണം എടുക്കല്ലേ ഒരു മിനിറ്റ് ഹൈവേയിലോട്ട് ഇറങ്ങാൻ പോകണം തോന്നുന്നു പോലീസിന് രണ്ട് ഹെലികോപ്റ്ററുണ്ട് എങ്ങോട്ട് എനിക്ക് ഇതൊന്നും കാണുന്നില്ലടാ എനിക്ക് മൊത്തം ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഫുള്ള് ലോഡിംഗ് ആയി സിറ്റ് വണ്ടി എടുത്തോ അവിടെ അനങ്ങി തുടങ്ങിയ നമുക്ക് കുറച്ച് ദൂരെ പോയി ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ എടുക്കാൻ സമയം വേണം കേട്ടോ ബ്ലോക്ക് ചെയ്യല്ലേ റേഡിയോ നിങ്ങളൊക്കെ എവിടെയാ അതെ ഞങ്ങള് ബാസറ ഞങ്ങള് ട്രക്കിന്റെ മുന്നിൽ നിന്ന് പോയിട്ട് നല്ലൊരു സ്പോട്ട് എടാ ഹൈവേ നേരെ പോന്നാ മതി പല നമ്മള് ട്രക്കിന്റെ യോഗ്യ വെള്ളത്തിലൊന്നും പോലെ പയ്യ വന്നാ കേട്ടോ നമ്മള് ട്രക്കിന്റെ കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ സംസാരിക്കണ എല്ലാരോടെ കിടന്ന് അലക്കാതെ ഒന്നും കേക്കണില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒന്നും കേക്കുന്നില്ല എടാ നമ്മളെ കാറിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട് അതിനാ പേര് പറ ഞാന് പീരി കണ്ണപ്പി മെന്നി നമ്മള് മൂന്നുപേരല്ലേ നമ്മളെ കാറിൽ നിന്ന് കണ്ണപ്പി മാത്രം സംസാരിക്കേ പറഞ്ഞിട്ട് ബ്ലോക്ക് ഡിസൈഡ് ചെയ്യാതെ ഹെലികോപ്റ്റർ നിലത്തിറക്കണം
ജോക്കി ആരെങ്കിലും പിക്ക് ചെയ്യടാ. സാന്റിയുടെ മൊബൈലിലോട്ട് ഞാൻ ഒരു ലൊക്കേഷൻ അയച്ചുതന്നോണ്ടിരിക്കാം കേട്ടാ, നോക്കണേ ചെക്ക് ചെയ്യണേ. ഞങ്ങള് ഫ്രണ്ടിൽ കേറി, ഞങ്ങള് വണ്ടിയുടെ ഫ്രണ്ടിൽ കേറി. നമ്മള് ബാക്കിൽ ജോക്കി 3048 ലുണ്ട്. 3048 നമ്മളിപ്പം വസന്ന കുറച്ച് കേറിപ്പോക്കോ. അവര് ഫ്രണ്ട് ഉണ്ട്, അവര് ഫ്രണ്ടിലുണ്ട്. ഓർ 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 അണ്ണ ഫ്രണ്ടിലേക്ക് കേറുവ അണ്ണ. വസന്ന 4022 ബ്ലോക്ക് ചെയ്തല്ലോ. 4022 ഉണ്ടോ? 4022 ഹലോ കണ്ടോ കണ്ടോ. 4022 നമുക്ക് കുറച്ച് കവർ ഒക്കെ എടുക്കാം. വെയിറ്റ് ചെയ്യോ. ജോക്കിയാണോ? ജോക്കിയാണോ പോയത്? ജോക്കി അവിടെ അവിടെ ബ്ലോക്ക് ചെയ്യാം, അവിടെ ബ്ലോക്ക് ചെയ്യാം. എടാ ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. ചന്ദ്ര കേറ 4010 ഇവിടെ വരെ ഇല്ല. 4022 വരെ ഇല്ല, അതിന് മുമ്പുള്ള ബാങ്ക് വരെ ഉള്ളൂന്ന്. എടാ 4022 വരെ ഇല്ലാന്ന് ദൈവം കൊണ്ട് പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, അതിന് അവിടെയുള്ള ബാങ്കിലാണ്. ഇറങ്ങാറുമ്പോ പറയണേ. 4024 നിങ്ങളുടെ പോലീസ് നമ്മൾ അടിക്കണോ? സരക്കേ ഹലോ അപ്പുറത്ത് കീരി ബാക്കിലെ പോലീസിനെ നോക്കിയോ. കീരി അമ്മ പാസ് പറയണേ. മല നിർത്തിയേക്കുന്നുണ്ടോ? അവനെ ഫ്ലാങ്ക് ഇട്ട് അടിക്കണം. അപ്പുറത്തെ സൈഡ്, അപ്പുറത്തെ സൈഡ് ഗണ്ണ് പോണല്ലോ. സരക്കെ അവന്മാരെ എടുത്തേ പറ്റത്തുള്ളൂ. അവന്മാര് വരണേ, അവന്മാര് വരണേ. കോവിഷീൽഡ് അടിക്കുമ്പോഴാണോ ഷീൽഡ് ഫുൾ ആവുന്നേ? കാണാൻ വയ്യല്ലോ ഇത് അടിച്ചിട്ട്. പോലീസാണോ? ആരെന്ന് കാണാനും വയ്യല്ലോ. ഇവിടെ
அண்ணா ஜெயில்ல பாத்து எவ்வளவு வர டேய் டேய் ஜெயில்ல பாத்து டேய் டாப் ரைட்ல ரைட்ல இது ஜோக்கி இல்ல ஜோக்கி இல்ல இது அது ரைட் சைடுல ஆளு அவட ஆளு டேய் ஓகேண்ணா ஆ டவர் காணந்திருது டவர்ல ஆளு டவர்ன்ட ஆ சைடு ஆளு ரைட்ல பையங்களே பையங்களே யாரும் வீட இல்ல நல்ல ரேஞ்சர்ல கார் வேணும் அண்ணா வண்டி இந்தடா எவ்வளவு നമ്മളെ ബാക്കിലുണ്ടോ പോലീസ് അവരുടെ വണ്ടിക്കെട്ട് നമുക്ക് പയ്യെ പയ്യെ ഇടിച്ചെടുക്കാം ഒരാളെ എന്തോന്നറിയത് ഓഫ് കിട്ടി 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 നിങ്ങൾ ഓവർ പികെ അല്ലേ നിങ്ങൾ നോക്കിയിരിക്കുക ഓക്കേ മനസ്സിലായി മനസ്സിലായി ഓക്കേ 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 ഇതാ ദൈവമേ ഏലിയാണ് ആസു എനിക്ക് എടുത്തിട്ട് കാല് കാണാൻ ഞാൻ ഒന്ന് എടുത്തു തരാം പാടില്ലേ ഒരുത്തനെ ബാക്ക് ബാക്കിൽ നോക്കണം ബാക്കിൽ നോക്കണം യൂസ് ചെയ്യാൻ പാടില്ലേ എന്താ വണ്ടി യൂസ് ചെയ്യാൻ പാടില്ലേ വണ്ടി വെച്ചാണോ വന്നേ അല്ല വണ്ടി ഫ്ലാങ്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പാടില്ലേ ആ പറ്റും പറ്റും അതൊക്കെ പറ്റും അതൊക്കെ പറ്റും ആ ഓക്കേ ഓക്കേ എടാ ബാക്കി എന്ന് പറഞ്ഞാൽ പോലീസ് അല്ലേ ഇത് അല്ലല്ലേ സോറി സോറി ഡ്രാഗ് ഇത് കാണാൻ വയ്യ ഹോട്ടലാണോ അവര് ഒരു വണ്ടി വന്ന ഓ അത് ഓക്കേ ഓക്കേ വണ്ടി യൂസ് ചെയ്യാ അത് വാസം വാസം അയ്യോ ഈ പേരെ ഓടുന്നു വണ്ടി യൂസ് ചെയ്യാൻ പാടുണ്ടോ ചോദിച്ചേ പറ്റും പറ്റും വണ്ടി യൂസ് ചെയ്യാം വണ്ടി യൂസ് ചെയ്യാം ഉറപ്പാണോ കൺഫേം ചെയ്തേ ആ കൺഫേം എന്റെ ദൈവമേ ഇഷ്ടാ റൊട്ടേറ്റിംഗ് ഇത് എത്രണ്ണുണ്ട് ബാക്കി എന്നെക്ക് പിടിച്ച് റെഡി വെക്കാതേ വൺ മോർ ഡൗൺ വൺ മോർ ഡൗൺ വൺ മോർ ഡൗൺ ഒരാളോട് എടുത്തേ ഞാൻ ഹീൽ അടിച്ചോട്ടെ എനിക്ക് പറയണേ ഞാൻ രണ്ടുപേരുടെ ഓൺ ആക്കിയ എനിക്കൊന്നും കാണാൻ വയ്യട ഇത് എവിടെ നിന്നാണ് ആള് എനിക്ക് കാല് കാണാം പക്ഷെ വെടി വെച്ചിട്ട് കൊടുക്കാൻ അത്ര കൊടുത്തുള്ളു ആ ചത്താൻ ഇരുന്ന് അവിടെ വീണ്ടും വീണ്ടും ഇല്ലേ ഇത് അടിച്ചോണ്ടിരിക്കണടാ ഡെഡ് ആയി ക്ലിയർ ചെയ്യണം ഇടാതെ നീലവണ്ടിയുടെ പോലീസ് കയറി വരുന്നുണ്ടേ ആ നീലവണ്ടി നിർത്തിയതാരാ അത് പോലീസാണോ അവിടെ അല്ല വേറെ ഒരാള് സൈഡില് ഞാൻ ആദ്യം വെടിവെച്ചിട്ട് വരും ഞാൻ 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 കേറിത്തട്ടെ എന്റെ കൂടെ ആരെങ്കിലും വരാ കൂടെ കയറാൻ രണ്ട് പിക്കൂടെ കെട്ടിട്ട് അതല്ലേ നല്ലത് ഞാൻ ഹീൽ ചെയ്യണം ഞാൻ ഹീൽ ചെയ്യണേ ഹീൽ ചെയ്യണേ ഹീൽ ചെയ്യണേ
ബുള്ളറ്റ് ഗണ്ണ് റീലോഡ് ചെയ്യ് ഗണ്ണ് റീലോഡ് ചെയ്യ് ഇത്രയും ദൂരെ നീ ബ്ലറിനെസ് വെച്ച് കാണാൻ വയ്യടേ ഭയങ്കര ഇരുട്ടു ആ കാറിന്റെ അവിടെ ചത്തവൻ കിടന്ന ആ അതാണ് സീൻ അതിട്ട് ചെയ്യാതിരിക്കാൻ പറ ഓടാ കണ്ണാപ്പി തന്നെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ചേട്ടാ ആയിരിക്കണം ഇതായിരിക്കണം ബിഗ്ഗസ്റ്റ് ഹേസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി പൊളിയായിരുന്നു ചേട്ടാ ഗൈസ് ഇപ്പം അറിഞ്ഞോളാത്തടത്ത് പറയണം നമ്മൾ ഈ പൈസ വെച്ച് വേണം ഇനി ടർഫും എല്ലാം വിളിക്കാനും ലേലം വിളിക്കാനും എല്ലാം 8 കോടി 8 കോടി വൺ ക്രോർ എനിക്ക് നമുക്ക് ഒരു ട്രക്ക് എടുക്കാവോ ഏതെങ്കിലും ഒരു ട്രക്ക് അത് 4 കോടി തൊട്ട് 8 കോടി വരെയാണെന്ന് തോന്നണം റാൻഡം എമൗണ്ട് ആണ് അതിൽ ഒരു ട്രക്ക് നമുക്ക് എടുക്കാം എടുത്തതിൽ എനിക്ക് വേണം 8 കോടി ഉള്ളതാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ട്രെയിൻ ട്രക്ക്
ഇതാണ് വാസ്തവണ്ണം പറഞ്ഞ ഈവന്റ് എനിക്ക് 1 ലക്ഷം മതി അത് ശരി പമ്പ് മേടിയട ഈ കളി ഇവിടെ അത്രയും വില ഇല്ല വില കുറച്ച് കുറവ് ഇക്കോണമി ഞാൻ എല്ലാം കഴിഞ്ഞ് ഓടുകയെന്ന് വെച്ചാ ട്രക്കിലെടുത്തോട് ഓടിക്കൊണ്ടിരുന്ന ആരോ എന്നെ വെടിയിച്ചിട്ട് വാസുണ്ണ എനിക്കൊരു 10 ലക്ഷം രൂപ വാസുണ്ണ എനിക്കൊരു കാറ് വേണം വാസുണ്ണ ടർഫ് വരെ നടന്നു പറഞ്ഞ വാസുണ്ണ വാസുണ്ണ എത്രയുണ്ടെന്നാണ് ഇരിക്കങ്ങ് സന്തോഷമായി വൻ കിടിലായിരുന്നു എനിക്ക് സന്തോഷാടാ ബുള്ളറ്റ് മീൻ കഴുകി കഴുകി കഷ്ടപ്പെടണം ഈ വണ്ടി എടുക്കാൻ പറഞ്ഞ ആരാ പിന്നല്ല ബുള്ളറ്റ് ആ ചോക്കിയണ്ണ ഞാൻ 8 വട്ടമാണ് ജോക്കിയ കൊല്ലാൻ പോയത് 8 വട്ടം ജോക്കിയണ്ണ കട്ട ഫീലായിരുന്നെടാ നിങ്ങളത് കാണുമ്പോ നിങ്ങക്ക് എത്ര ഫീൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല അതായത് നമ്മൾ ആ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് അത് പുതിയ സെർവർ പൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തെറ്റായി വരുമ്പോഴത്തേക്കും പൊളിയായിരുന്നു അവരെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാരും ഇതൊക്കെ സെറ്റ് ചെയ്തു വാസുണ്ണ വാസുണ്ണ ഇതില് സംസാരി വാസുണ്ണ റേഡിയോയില് സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോ വേണ്ട പൈസ എറിയുന്ന ഇമോട്ട് ഉണ്ട് പൈസ എറിയുന്നത് എടാ കുറച്ചു പേര് ഇപ്പുറത്ത് വന്നിക്കടാ അവര് ബാലൻസ്ഡ് അല്ലടാ ഇതാ അപ്പുറത്ത് പോകുന്നു ഈ ബുദ്ധി ഇല്ലാത്ത വോട്ട് പട്ടിയൊക്കെ എന്ത് ചെയ്യണം ചന്ദ്രൻ
ചന്ദ്രൻ ചന്ദ്രൻ രണ്ടുപേരുടെ ഇപ്പുറത്ത് വാ രണ്ടുപേരുടെ ഇപ്പുറത്ത് വാ രണ്ടുപേരുടെ എടാ 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 രണ്ടുപേരുടെ ഇപ്പുറത്ത് വാ തോക്കെടുത്തകത്ത് നോക്ക് തോക്കെടുത്തകത്ത് നോക്ക് മെന്നി ഇങ്ങി വന്നില്ലേ മെന്നി ഇങ്ങി വന്നില്ലേ ഇപ്പുറത്തില്ല വാസണ പ്രോപ്പില് മേക്ക് ട്രൈ മുടി മുടി കണ്ടാ എന്താ ലക്കി ട്രൈ യോ മേക്ക് ട്രൈ മേക്ക് ഞാൻ എവിടെ വന്നിക്കായ ഇമോട്ടിലെ പ്രോപ്പില് എടാ ഇപ്പുറത്തടാ മെന്നി ഓപ്പോസിറ്റ് അപ്പുറത്ത് ദേ ടട 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 ഇത് ഏത് പ്രോപ്പ് ഇത് എവിടുന്ന് ഇത് അത് എങ്ങനെ എടുക്കണേ ഇത് പ്രോപ്പ് ഇമോട്സ് അല്ലേ ജീനക്ക് ഹോൾഡ് ചെയ്യല്ലായിരുന്നു എനിക്ക് പോണുണ്ട് പൊളി അത്രയുള്ള കൈ പൊളി ഈവെന്റായിരുന്നു ടാൻസി പൊളി രായന്റെ മുഖത്തെ തീക്ഷ്ണത ഉണ്ടാ ഏതാ പിന്നല്ല പിന്നല്ല പൈസ വരണ്ട എടാ മങ്കാത്തടാ മങ്കാത്ത അയ്യോ വാസുണ്ണം പോയി എന്റെ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ ഇങ്ങനെ നോട്ട് എറിഞ്ഞോണ്ട് അങ്ങ് ചാടട്ടാ നല്ല ഐശ്വര്യമുണ്ട് കൊള്ളാം ഇത് മതി ഇത് മതി ബാറ്റിൽ ഡ്രസ് സരക്കണ്ണന്റെ തല കൂടെ പൈസ വേണ്ട കട്ട ലുക്ക് പൈസ പൊളിയായിരുന്നു ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം എത്ര പോയെന്ന് പറഞ്ഞാലും നമുക്ക് ഇനി കുറച്ച് 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 കോടി ബാക്കപ്പ് കൂടെ വേണം എത്ര കോടി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും രണ്ടും രണ്ടു മൂന്ന് ടർഫ് ഒന്നും വേണ്ട ടർഫ് മണി ടർഫ് അവിടുന്ന് നമ്മള് തുടങ്ങും ആ മണി ടർഫ് നമുക്ക് വേണം ആ മണി ടർഫ് നമുക്ക് വേണം അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ വാസുണ്ണ ഒരു കാര്യം ചോദിച്ചോ വാസുണ്ണ ഇത് ബ്ലാക്ക് ആണോ കിട്ടിയത് അല്ല ബ്ലാക്ക് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു എല്ലോ പേജിലും എല്ലോ പേജിലും ട്വിറ്ററിലും ഒന്നും പോസ്റ്റ് ചെയ്യരുത് പോലീസ് നമ്മളെ പിടിക്കും കേട്ടോ പോലീസ് പിടിക്കും എല്ലോ പേജിലും ട്വിറ്ററിലും പോസ്റ്റ് ചെയ്യരുത് ഈ കാര്യം നമുക്കും പോലീസിന് മാത്രം അറിഞ്ഞാൽ മതി കാരണം ഇത് പോലീസ് മറന്നു ചത്ത അവര് മറന്നു അവര് അവരിനി ആരെ കൊണ്ടുപോയെന്ന് അവർക്ക് അറിയത്തില്ല അവരുടെ നഷ്ടമായി മാത്രമേ അറിയത്തുള്ളൂ അണ്ണ സേഫ് ആയിട്ട് വെക്കാൻ വേണമെങ്കിൽ എന്റെ അക്കൗണ്ട് കിട്ടോ ഇതിലും വലിയ എമൗണ്ട് ഉണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ ഇല്ല ഇല്ല 24 ആണ് ഹൈയസ്റ്റ് എന്നൊക്കെ പറയണ ദൈവത്തിനൊന്നും വിളിച്ചേ നാലും എട്ടിന്റെ അകത്താണെന്നാണ് പറഞ്ഞത് അല്ലേ എല്ലാരും എന്റെ തത്സമയത്ത് കൊറേ പേര് പറയുന്നത് 24 ആണ് ബാറ്റണ്ണന്റെ ബാറ്റിനെ ഒന്ന് വിളിച്ചു നോക്കണം നമ്പർ ഉണ്ടോ
അവനെ മഞ്ഞപത്രത്തി ഇട്ട് ഇങ്ങ ഓടി വരും ചന്ദ്ര ഞെക്കി പിടിച്ചിട്ട് മറന്നു പോ ഞെക്കിയത് ചെറുക്കണ്ട നമുക്ക് എന്നാ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കാശ് വാങ്ങിച്ചാല് അത് എവിടെ അടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും രായവാ അന്ന് കൊണ്ടുവന്നെ അത് ഇവിടെ ചുറ്റുവാ സരക്കണ്ണ സരക്കണ്ണ സാധനങ്ങളൊക്കെ എടുത്ത് വാൾട്ടി വെച്ചിട്ട് ഇറങ്ങാം ബാ അല്ല അല്ല നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ കോവിഷീൽഡൊക്കെ എടുത്ത് മാറ്റിയില്ലേ പോലീസ് കിട്ടിയ കൊണ്ടു നമ്മൾ വെളിയിറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ണാപ്പിയാണത് പറഞ്ഞത് എനിക്ക് തുറക്കാൻ പറ്റണില്ല ഞാൻ വോൾട്ടിന്റെ അവിടെ നമ്മുടെ തുണിമാറിന് അവിടെ ഇല്ല എനിക്ക് എനിക്ക് ഒരു ഒന്നും പറഞ്ഞില്ല തുറക്കാനോ ഒന്നും പറഞ്ഞില്ല ഈ ട്രക്ക് വണ്ടി എന്തി അതുകൊണ്ട് കളഞ്ഞാലേ നമുക്ക് നമ്മളെ ഗ്യാങ് ഹൗസ് ഇട്ടേക്കണ്ടല്ലോ കൊണ്ടുപോയി അണ്ണന്റെ ഡ്രസ് എല്ലാം സെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവരാം ഹായ് സുഖമാണോ ഞാൻ എന്നിട്ട് മുങ്ങിയിട്ട് ബുള്ളറ്റ് ഇതാര് ഓടനാര പിന്നെ വാസു കണ്ണനെ പോലെ ഇരിക്കണ ഇത് കണ്ണാപ്പിയാ നിർത്തിയിട അത് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അത് കൊള്ളാം അത് കൊള്ളാം നൈസ് എനിക്കൊന്നും കിട്ടിയില്ല എടാ ബുള്ളറ്റ് നിന്നെ സമ്മയക്കണോടാ ഇരുട്ടത്ത് ആ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോ ഒന്നും കാണാൻ വയ്യ എന്റെ ദൈവം എനിക്കൊന്നും കണ്ടുകൂടാ ദൂരെ നിന്ന് ഇരുട്ടെന്നൊക്കെ പറഞ്ഞ ഇജാതി ഇരുട്ട് ആ വല്ലാത്ത സീൻ ആ പറ ശരി ശരി കേട്ടിട്ട് പറഞ്ഞു തരാന്ന് ഓ എന്തോന്ന് വിളിച്ചോടേ ഇത് വാ എന്താ ലുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ടി വിയെ കുറച്ചധികം വണ്ടികള് ഓ ചെറുക്കണ്ണ ചെറുക്കണ്ണ അല്ലേ നല്ല പ്ലാനാ
എടാ ആരെ വണ്ടിയടാ ഡി എച്ച് എൽ ഇവിടെ ഇത് കണ്ണാപ്പയുടെ ഡെലിവറി ജോബ് ബുള്ളറ്റ് ബുള്ളറ്റ് ട്രക്ക് ജോബ് ഡെലിവറി ജോബ് ബോബോയ് എവിടെ പോയി ബോബോയെ കണ്ടില്ല ബോബോയ് വണ്ടി കൊണ്ട് കടലി താത്താത്തി ഇതാരാ ഹലോ ഇതാര് കാറി പോയ ജോക്കിയാ ബാബാ നമുക്ക് തുണി മാറണ്ടേ ഇതെങ്ങനെ മാറണേ ഇത് മാറണ്ടേ ബാ എടാ നമുക്ക് ഗ്യാങ് ഹൗസിൽ തുണി വാർഡ്രോബ് ഇല്ലേ തുണി മാറാനുള്ള ഇല്ലേ ആന്ന് വന്നില്ല നമുക്ക് തുണി മാറാ സീൻ ഉണ്ടല്ലേ ഇല്ല ഇല്ല വലിയ സീൻ ഒന്നുമില്ല കാർ ലാഗ് ആവും മൂന്ന് വണ്ടി ക്ലിയർ ആണ് ആണോ എനിക്ക് സീൻ ഒന്നുമില്ല ഇത് ആരെ വണ്ടി കൊള്ളാം ഇത് വാറ്റോടെ ഇട്ട് പോയോ ഇവിടെ നേരത്തെ ഇട്ടിരുന്ന ആർക്കും ഓർമ്മയുണ്ടോ നല്ല എണ്ണമായിരുന്നു ആ വെള്ളയും വെള്ളയും ആർക്കും ഓർമ്മയുണ്ടോ കേസ് ഞാൻ നേരത്തെ ഇട്ടിരുന്നത് ഇഷ്ടപ്പെടുത്തില്ലോ ഓക്കെ 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 ഞാൻ നേരത്തെ ഇട്ടിരുന്നത് എന്തിനായിരുന്നു എന്തോ എന്നെ കളിയാക്കിയില്ല അണ്ണാ ടീഷർട്ട് എന്ത് കൂതറ സാധനമാണ് ഞാൻ ഇട്ടത് ഹലോ ഹലോ അതൊക്കെ രഹസ്യമാണ് ഒന്നും പുറത്തു പറയാൻ പറ്റൂല നീ എവിടെ നമ്മള് തുണിക്കടയല്ലേ തുണിക്കടയല്ലേ ഇത് ഗ്യാങ് ഹൗസിന്റെ അവിടെ വന്ന ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പ്രശ്നം വല്ലതുകൊണ്ട് നീ ഓടിയാ മതി വണ്ടി കൊണ്ടുവന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാ പോലും വയ്യ നിങ്ങൾക്ക് എന്തൊരു മനുഷ്യന്മാരടാ ഞാൻ പോയി സരക്കിനെ പിക്ക് ചെയ്തിട്ട് എന്താ പറഞ്ഞു സരക്കണ്ണ എവിടെ നിക്കണ സരക്കണ്ണ ഹലോ ഞാൻ പറഞ്ഞ ആരും കേക്കണില്ല സരക്കണ്ണ എവിടെ നിക്കണ സരക്കണ്ണ ഇവിടെ ഒരുത്തന്റെ തല നോക്കണ്ണ പൊട്ടാർ വാഴ എടുത്ത് തല തിരിച്ചു ഭയങ്കര മോശം നിന്നെ കാണാനായിട്ട്
എനിക്ക് ടീഷർട്ട് എങ്ങനെ ഉണ്ടെന്നാ എന്നല്ലേ പറഞ്ഞു ഞാൻ എന്റെ ടീഷർട്ട് എങ്ങനെയെന്ന് വെച്ചപ്പോ അപ്പൊ അവൻ ബുള്ളറ്റ് ചിരിച്ചാ ബുള്ളറ്റ് ചിരിച്ചാ അവൻ ചിരിച്ചാ പറയണം അവ എവിടെ ജോക്കി മുടിക്കെന്ത് പറ്റി ജോക്കി രണ്ട് കഷം വെളിയിൽ ജോക്കി പാച്ചി ബാഗ് അമ്മമ്മയുടെ റൗക്ക് എടുത്ത് രണ്ട് ബോക്സ് വരച്ചിട്ടുണ്ട് കേട്ടാ ഇത് സിബ് പറഞ്ഞ എന്ത് വിളി വരും പൈസ വരുമോ അയ്യോ സുഹൃത്തെ അയ്യോടാ സുഹൃത്തെ എടാ സുഹൃത്തെ കേക്കാണ്ടടാ സുഹൃത്തെ അയ്യോ നിങ്ങളോടല്ല സുഹൃത്തെ ഈ വണ്ടിയിൽ ഇരിക്കുന്ന നിങ്ങളാണോ ഞാൻ തന്നെ ഓ അയ്യോ ഓക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു സുഹൃത്തെ ഇതാരാ ഇതാരാ നിന്റെ ഫ്രണ്ടാ ബുള്ളറ്റ് ഇത് രാജകുമാരനാടാ സുഹൃത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഈ തൊപ്പി വെച്ച രാജകുമാരനാവോ കൊള്ളാലോ അങ്ങനെയൊന്നല്ല സുഹൃത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇലക്ട്രിക് കമ്പനിയിൽ എടുത്ത് പൊട്ടാ കണ്ടിട്ട് എന്റെ അണ്ണനെ തള്ളി പറഞ്ഞണ്ണാ മുടി പോയി മാറ്റിയാ ജോക്കി അണ്ണാ കണ്ണാപ്പി നോക്ക് കണ്ണാപ്പി ഇരിക്കണ നോക്ക് ഇതാര് ബാക്കി ഇരിക്കണേ കൊച്ചുണ്ണി കൊച്ചുണ്ണി ഓഹോ പൊക്കോ പൊക്കോ ബൈ 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 ബൈടാ ആ ആര് ചോദിച്ച സുഖമില്ല ഇന്ന് അവ ലോക്ക് ചെയ്തിട്ട് പോയടാ അമ്പത്തൂറിനെ തോക്ക് കാണിച്ച് കാണണം എന്റെ കാറ് കാണിച്ചാല് അണ്ണാ അവിടെ വേറെ വണ്ടി കിടക്കണണ്ണാ എന്നെ പെരുവഴിയിലാക്കിയല്ലേ ഞാൻ വന്ന വണ്ടി എങ്കിലും ഉണ്ടോ എന്തോ
ഓ എടാ കണ്ടില്ലടാ സമ്പർക്കം വരുന്നു കണ്ടില്ലടാ അണ്ണാ എന്തോ ഒന്ന് തെറിച്ചു പോയ അണ്ണാ വല്ലം പറ്റിയാടാ ഞാൻ കണ്ടില്ല ഓക്കേ ഇല്ലണ്ണ എന്റെ കുറച്ച് ചോര കാറി ഇരിക്കുന്ന അത്ര ആരാണ് ഇത് നിന്റെ കാറാണോ ഇല്ലണ്ണാ നീ ഇറങ്ങടാ അണ്ണാ ആ ശരി നീ അങ്ങനെ വിളിച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു ശരി നല്ല വണ്ടിയടാ ഏ എന്റെ പേര് നീ എന്തോന്ന് പറഞ്ഞത് റേഡിയോ ആരെങ്കിലും ഉണ്ടോ ഞാനുണ്ട് തിരക്കണ്ണാ എടാ ഉണ്ടണ്ണ 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 നീ ചത്ത ഇറങ്ങ് 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 ഹലോ നീ ഇറങ്ങടാ ഏ ഞാൻ ഇവനാണ് 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 ആരെന്ന് അറിയാമോ മണിയൻ മണിയൻ മെന്നി എന്റെ വണ്ടി നിനക്ക് 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 ജോക്കിനെന്ത് വിലയില്ലാത്ത ഞാൻ ടിവി ജോക്കിണ്ണാ നീ വന്നപ്പോൾ എന്നെ കുത്തിച്ചു എപ്പോ അണ്ണാ മണിയൻ കുത്തിച്ചു മണിയൻ കുത്തിച്ചു ചരക്കേ മണിയൻ കുത്തിച്ചു അണ്ണാ അണ്ണാ അണ്ണൻ അടിക്കല അണ്ണാ എനിക്ക് വേണ്ടി അണ്ണൻ അടിക്കരുത് മണി മാറിക മാറിക റെഡ്മി പാത്ത ഷോ മണിയൻ അണിയാ ഓ അയ്യോ എത്തിയൊക്കെ അടിക്കല ഇല്ല പുഞ്ചിക്കൂല പുഞ്ചിക്കൂല ഞാൻ എപ്പോ പുഞ്ചിച്ച അണ്ണനെ അണ്ണാ സോറി അണ്ണാ അല്ല വേണ്ട വേണ്ട മണിയൻ സോറി പറഞ്ഞിട്ട് മണിയൻ സോറി മണി നമ്മുടെ പഴയ കമ്പനിയാ ആണല്ലേ വേറെ ആരാണ് ജോക്കി ജോക്കി സീനാക്കി ആരാണ് അറിയാ അറിയാ എന്നെ ചന്ദ്രൻ അറിയാ ചന്ദ്രൻ ചന്ദ്രൻ പൊക്കളഞ്ഞു ജോക്കി ചന്ദ്രനെ കൊല്ല അവനെ അവൻ നാളെ സെറ്റ് ചെയ്യാൻ ജോക്കി അവനെ കൊണ്ട് ചന്ദ്രനെ കിട്ടില്ല ചന്ദ്രനെ കിട്ടില്ല ഞാൻ ആദ്യം കണ്ടത് പിന്നെ കീരി കണ്ടത് ഗയ്സ് കീരി പറഞ്ഞ കാര്യം ജോക്കി ബുദ്ധിയില്ലാത്തവനെ എല്ലാം ലൈക്ക് അടിച്ചു കാണുമല്ലോ അല്ലേ വിശാലമീഗോ ഹേടാ ആ വാ 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 അവനെ മണി മണി ഫോളോ മീ ഓക്കേ 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 എല്ലാം റേഡിയോ ഉണ്ട് ഇപ്പോഴും ഉണ്ട് 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 ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് നിങ്ങൾ വണ്ടി എടുത്തണ്ട പോയി ഞാൻ അവിടെ വാ അണ്ണ ഉണ്ട് അണ്ണ ആയരേ പറഞ്ഞ കേട്ടോ വാ എന്തിരണ്ണാ പറ അണ്ണ ഹൈവേയിലോട്ട് ഒരു ബൈക്ക് പോയിട്ടുണ്ട് അവനെ സ്റ്റോപ്പ് ചെയ് എന്തിരണ്ണാ ജോക്കി ഞാൻ പുച്ചിച്ച് സ്റ്റോപ്പ് ദാ പറഞ്ഞ അണ്ണ എന്ത് പറഞ്ഞ അണ്ണ പലേറ്റോ ഹൈവേയിലോട്ട് ഒരുത്തൻ പോയിട്ടുണ്ട് ജോക്കി ഞാൻ പുച്ചിച്ച് ഇത് എന്തോന്ന് കാറടാ ഇത് ഏത് വണ്ടി ഇത് ഊഫ് മുട്ട വണ്ടി തുപ്പിട്ട് പോയി തുപ്പിട്ട് പോയി അയ്യോ ഓക്കേ ഓക്കേ പട്ടി പോടോ ജോക്കി ഞാൻ അപ്പോൾ തുപ്പിട്ട് പോയി ഇങ്ങനെ ഓക്കേ എനിക്ക് അയ്യോ അങ്ങനെ തുപ്പി അവനെ പിടി എടാ എടാ ഇത് മറഞ്ഞെന്ന് പറയല്ലേ അയ്യോ മറഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു കൊളത്തി വീട് രക്ഷപ്പെട്ട് ഇല്ല 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 വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രായ ഞാൻ ഈ മലയിലെ മോളിലായി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാ ഞാൻ വരാം ആ ഇറങ്ങിയടാ ഞാൻ പറഞ്ഞു ഇത് എന്തോന്ന് വണ്ടിയടാ ഇത് ഇതെങ്ങനെ ഓടിക്കണേ അയ്യോ രായ ഞാൻ പറഞ്ഞു രായ രായനെ കൊണ്ട് ഓടിപ്പിക്കുക ഇത് ഇത് കിടിലൻ വണ്ടിയടാ ഇത് ഇട്ടോ രായ 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 തട്ടി തോളത്ത് കയറ്റട്ടാ വണ്ടി ഒന്ന് ഓടിച്ചു പോരാ ഇത് ആരെ വണ്ടി നിറഞ്ഞോ ഒരു രക്ഷയില്ല വിഷയം വണ്ടി ഇത് ഓടിച്ചു നോക്ക് ഇത് ഇത് ഈ ഹാൻഡിലിംഗ് ഉള്ള ഒരു വണ്ടി മതി ഇതുപോലത്തെ ഒരു ഹാൻഡിലിംഗ് ഉള്ള വണ്ടി ഇത് എന്ത് വണ്ടിയടാ ഇത് നീ ഒന്ന് ബ്രേക്ക് കൂട്ടി നോക്ക് ഓടിച്ചിട്ടേ ആ കൊള്ളാം സ്റ്റാൻഡ് ഇട്ട് നിർത്തിയല്ലേ വണ്ടിയെ ബ്രേക്ക് ഉണ്ടോ ചവിട്ടിയാ ചവിട്ടിയാ നിക്കും നീ നല്ല സ്പീഡ് ഒരു 200-300 ഇപ്പൊ ബ്രേക്ക് കൂട്ടി നോക്ക് ഇനി ബ്രേക്ക് കൂട്ടി നോക്ക് ഞാൻ ഇത്ര ഇങ്ങനെ ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല ഇതുപോലെ ഒരു വണ്ടി ചൊട്ടാ പറക്കും ചവിട്ടിയാ നിക്കും ഒന്ന് ഹോസ്പിറ്റലിൽ പോയാ കൊള്ളായിരുന്നു കേട്ടാ എന്തിനൊക്കെയോ ചോരയൊക്കെ ഒലിക്കണമെന്നൊക്കെ എഴുതി വരണം മരത്തി പാർക്ക് ചെയ്തല്ലേ
നമ്മള് ടെസ്റ്റ് ചെയ്യാൻ എല്ലാം ടെസ്റ്റ് അതെ 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 ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അണ്ണൂന് വണ്ടി കൊടുക്കുള്ളൂ ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കൂ പിന്നല്ല ഉണ്ട് വണ്ടി ഒരു രക്ഷയില്ല ട്ടോ ഓക്കേ അണ്ണാ വണ്ടി പോയ ഒന്നുമില്ല രായം തെറിച്ചൊരു ഒന്നര കിലോമീറ്റർ പോയി ചത്തില്ല ഈ വണ്ടി വണ്ടി കൊള്ളാം വണ്ടി കൊള്ളാം ആ വണ്ടി ശരിയാക്കിയാ മതി വണ്ടി ഒരു രക്ഷയില്ല ഓ നിക്കണ നിപ്പുണ്ട വളവിരിച്ചെന്നൊക്കെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് തിരിയില്ല രായ അവിടെ നിൽക്കുകയാണ് അയ്യോ ചത്ത് ഓക്കെ ഓക്കെ പോയിട്ടോ പൊളി പൊളി ഗൈസ് ഇന്നത്തെ എനിക്ക് ഞാൻ ഡിന്നർ കഴിച്ചിട്ട് വരാം എടോ വിശക്കണടോ എനിക്ക് ഇമാനെ ഞാൻ ഒന്നും കഴിച്ചില്ല ഗൈസ് ഇന്ന് ഇതുവരെ ഒന്നും കഴിച്ചില്ല എന്ന് ഞാൻ ശരിക്കും പറഞ്ഞത് ചായ കുടിച്ച് രാവിലെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല വിശക്കണം ഫിൽ ഹെഡറെ ഹായടാ കെ വിന്റെ അടി നോക്കാനോ കെ വിയുടെ അടി നമുക്ക് നോക്കാമല്ലോ ലൈറ്റ് ഉണ്ടോ അതെങ്ങനെ ഓൺ ആക്കണ ലൈറ്റ് ലൈറ്റ് പോണാണോ ജ്യോതിഷി അറിയാവോ ലൈറ്റ് ഓൺ ആണെന്ന് തോന്നല്ലേ മെന്നി ആ വണ്ടി എടുക്കണം എന്നായിരിക്കും അല്ലേ വിശക്കണം എന്ന ഡയലോഗ് വീണ്ടും തുടങ്ങിയോ വിശക്കണം എന്ന് പറയുന്ന ഡയലോഗ് നമ്മളെല്ലാം ജീവിതത്തിൽ ഒരു ദിവസം പറയണതാണ് ആരെങ്കിലും ഉണ്ടോ പറയാത്തത് എന്നാ മനുഷ്യനല്ല ഇരുട്ടത്ത് പോയാൽ കത്തുന്ന സാധനമാണ് ആ അതെനിക്കറിയാം നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട സ്റ്റൈലിൽ ചാരി നിൽക്കാം രായം വരുമായിരിക്കും രായ നീ വരുമല്ലോ അല്ലേ ഞാൻ കട്ടക്ക് സ്റ്റൈലിലൂടെ ഒരു മരത്തിൽ ചാരി നിൽക്കണ്ണ ശരക്കണ്ണ വേറെ ആളായി പോയേട്ടാ ജോക്കി എണ്ണം വന്നപ്പോ കട്ടക്ക് അവിടെ ചാരി നിക്കായിരുന്നു ലുക്കിന് വേണ്ട 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 ഇപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ ഡ്രാഗൺ ബൈലി എന്നാണ് വിളിക്കണം മീശയുള്ള ഡ്രാഗൺ ബൈലി എന്നോട് വിളിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ പിന്നെ ഈ വണ്ടിനോട് പിടിക്കാൻ അവന്മാര് ഹലോ 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 മക്കളെ റേസിന് പറഞ്ഞ മക്കളെ രണ്ടര ലക്ഷം രൂപ തരാം രണ്ടര ലക്ഷം രൂപ ലംബോർഗിനി എത്ര പോരെ നിന്റെ എന്തൊരു വണ്ടിയടാ ഹോ അതിനെ ജയിക്കും കേട്ടോ ഓടിക്കാൻ തരണം ഇങ്ങനെ പിന്നെ നീ റേസ് ചെയ്യുവാ നിന്റെ വണ്ടി തന്നെ ജയിക്കും നമ്മൾ 5 സെക്കൻഡ് 5 സെക്കൻഡ് ലീഡ് തരാം നിനക്ക് 5 സെക്കൻഡ് എണ്ണ ചെല്ല് ഒന്ന് ഓ ശരി നീ 10 സെക്കൻഡ് എണ്ണ നീ എടുത്തോണ്ട് നോക്കോ 10 സെക്കൻഡ് എണ്ണീട്ട് നമ്മൾ വരുവേ നീ റെഡിയാണോ 1 2 3 നമുക്ക് അവനെ പറഞ്ഞു വിടാൻ പോവാ നമുക്ക് വേറെ എവിടെയും പോവാ പൊട്ടൻ പൊത്തു പോയേട്ടാ അയ്യോ എനിക്ക് വയ്യ
അവൻ പോവും 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 അവരൊന്നും ബാക്കിലില്ല. ഞാൻ മറ്റേ മുട്ടം സ്പീഡിലാണെന്ന് വിചാരിച്ചു അങ്ങ് വിട്ടോളൂ. അയ്യോ 100,000 രൂപ കിട്ടിന്ന് പറഞ്ഞു പോവാ. പാവം പാവം മണ്ട ഇപ്പൊ കിട്ടും. കാർ ഡീലർഷിപ്പ്. ഹലോ ഹലോ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ. ഞാനും ബാബുവും കൂടെ പോണ വണ്ടിയിൽ ബാബു ആണ്. അവനെ ഇറക്ക്, അവന് അത്യാവശ്യമായിട്ട് വേണം. അവനെ തന്നെ നോക്കി നടന്നു. അവനെ ഇറക്ക്. എന്തോന്നില്ല, എന്തോ ഞാൻ കേട്ടില്ല. കാർ ഡീലർഷിപ്പിന്റെ അവിടെ വെടി നടക്കണേ. ഓഹ്, ഇത് നമ്മള് റോഡിൽ കിടന്നാല് വണ്ടി അങ്ങെത്തുന്നു. വണ്ടി ഇത് ഞാൻ ഓടിച്ച് കിളിയായി പോയി. ഒരു വളവിലും മിസ് ആവില്ല ഇന്ന്. അയ്യോ ഇത് കാറിയിരിക്കുന്നത് ചൂച്ചയ്ക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. കേട്ടടാ നീ, 10 വയസ്സ് കുറഞ്ഞ ഏത് വണ്ടിക്കകത്തൊരു സാധനം, വണ്ടിക്കകത്തൊരു സാധനം തിളങ്ങണോ? ആര് കൊണ്ടിട്ടത്? അവന്റെ സ്റ്റോക്ക് ഇല്ല, സീറോ സ്റ്റോക്കാ. ഇത് ഇത് എനിക്ക് തോന്നുന്നു വാറ്റിന്റെ പണിയാണ് കേട്ടോ. ഇത് സ്റ്റോക്ക് ഇല്ല, ഇവന്റെ മേടിക്കാൻ പറ്റത്തില്ല. ഇതാര് വാർലോ? വാർലോയോ ബോബോയി അണ്ണാ മിന്നിപ്പൊ പണ്ടത്തെ പോലെ അഴുക്ക പട്ടി കണ്ടിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്തില്ലല്ലോടാ മിന്നണ്ണ. ഓ അയ്യേ നാണോല്ലേ നിനക്ക് എന്റെ കൂടെ നടക്കാൻ? ആ മാംസ സത്വത്തിന്റെ കൂടെ ഹേ മാംസ സത്വമേ, നിനക്ക് ഈ മനുഷ്യ കോലത്തിൽ നടന്നൂടെ? എന്തിനാണത്? മാസ്ക് ഇടാളിയ, മാസ്ക് ഇട. ഇനി ഇത് കാണണ്ട. ആ ബുള്ളറ്റ് ആ മുഖം ഒന്ന് കണ്ടിട്ടോടാ, മാസ്ക് ഇല്ലാതെ. എടാ ഒന്ന് കാണിച്ചോടാ ബുള്ളറ്റിനോട്. നീ മാസ്ക് ഒന്ന് മാറ്റി കാണിച്ചോട്. എടാ ബോബോയ്, നീ കണ്ണാപ്പിയെ മാസ്ക് ഇല്ലാതെ കണ്ട? ഒന്ന് കണ്ടിട്ടോ, പോയി കണ്ടിട്ടോ. എവിടെന്ന് പറഞ്ഞ നമ്മൾ ഒരു മിനിറ്റ് ചെയ്ത് നമ്മളെ വണ്ടി അങ്ങനെ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് അവൻ ചത്ത. എന്തായാലും ആ കാർ ഇടിച്ച് നേരെ ഈ കാറിന്റെ ടയറിന്റെ അടിയിലോട്ട് എടാടാ. ഇനി എന്റെ അപ്പൂപ്പന്റെ മഷട്ടി ഇനി കിട്ടിയില്ല. ഓ വണ്ടി
എന്റെ ദൈവമേ, അത് കറങ്ങണ ഇത് കണ്ട സർക്കിളിന്റെ ഒരു തുള്ളി വെളി വരണില്ല. ഓക്കെ 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 ഉള്ളോ സാധനം മാറി അടിച്ച് സരക്കണ്ണ ഒരു മിനിറ്റ്, സരക്കണ്ണ 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 കണ്ണാപ്പിയുടെ അടുത്ത് മാസ്ക് ഊരാൻ പറ. മാസ്ക് ഊരി കണ്ടു നോക്ക്. മിന്നണ എവിടെയാണ? മഷട്ടി മേടിക്കുന്നോടത്ത് വേണ്ണ. രണ്ടെണ്ണം വാങ്ങിച്ചു നീ. ഒരെണ്ണം എന്റെ അപ്പൂപ്പന്റെ മഷട്ടിയും ഒരെണ്ണം നിന്റത്. അണ്ണൻ എവിടെയാ? പ്രീമിയം കാർ. പ്രീമിയം കാറിലാണോ? അതെടാ അതെ. എടാ വെള്ളം ആഹാരം തിന്നു. ഇപ്പൊ ചത്തേനാ ഞാൻ. വെള്ളം ആഹാരം തിന്നോ. ഒരു പഴം തന്നിരിക്കുന്നു ചന്ദ്രൻ. ജോക്കെണ്ണം പോയാ. ഭയങ്കര ബോർ കേട്ടോ നിന്നെ കാണുമ്പോത്തേക്കും. ഒന്നും പറയട്ടെ. ജോക്കിയണ്ണനായിരുന്നാ? ജോക്കിയണ്ണ 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 ഇനി സ്പീഡില്ല. ജോക്കിയണ്ണ എന്തോ പറ്റി എനിക്ക്. ആ രായ തെറിച്ചു പോയത്. രായ എവിടെ തെറിച്ചു പോയി? ഒരു വിളി മാത്രം കേട്ടു രായ. രായൻ എന്തു പറ്റി? രായ രായ സരക്കണ്ണ എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കി ഇവനെ കൊല്ലണ അണ്ണ. ആത്മാവിന് നിത്യശാന്തി കിട്ടൂലണ്ണ. രണ്ടാത്മാക്കൾക്ക്. ഓ അണ്ണ മോഹം കണ്ട അണ്ണ. ഓ രായ 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 കൊല്ലാൻ പറ രായ. കണ്ണാപ്പിന്നിക്കാണോ?
കേട്ടിട്ടുണ്ട് ഞാൻ CIA ഞാൻ എന്റെ സൗണ്ട് ബാത്റൂമിൽ ഇരിക്കുന്ന നല്ല കേട്ട് പരിചയമുള്ള ശബ്ദം ഹലോ ഹലോ ജയിച്ച് എന്ത് പറ്റിയത് ഇല്ല ഇല്ല അണ്ണാ ആരണ്ണാ കൊന്നാല കണ്ണാപ്പി അവസാനായിട്ട് നിനക്ക് എന്താ പറയാനുള്ളേ ഇവിടെ പറയണേന് മുമ്പ് ആ ജോക്കി അണ്ണാ ഇവനെ കത്തിക്കാം ഇവിടെ കത്തിക്കാം വാ നിന്റെ നടു റോഡി നിന്റെ ശവശരീരം കിടന്ന് പട്ടി നക്ക് നിന്നെ എന്നാലും മെന്നി നക്കിന്ന് പറയത്തില്ലല്ലോ ചത്തിട്ട് മിണ്ടാടാടാ അവിടെ അവന്റെ എടാ അവൻ അവൻ മുതുക്ക് സംസാരം വാടാരേ അവന്റെ മുഖത്തിട്ട് ബേണ കുട്ടിയിട്ട് വാ രായ ഇറങ്ങിക്കോ രായ ഓക്കെ ഓക്കെ രായ വല്ലതും പറ്റിയാടാ അവന്റെ അവന്റെ മുഖത്ത് ബേൺ ഔട്ട് ചെയ്യണം എനിക്ക് വണ്ടി ബേൺ ഔട്ട് ആവണല്ലോടാ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാ പിന്നെ അയ്യോ പോയി നീ ഒന്ന് ബേൺ ഔട്ട് ചെയ്ത് നോക്കിയതില് എന്തിനാണോ എന്തോ അത് അവന്റെ തലയില് അവന്റെ തലയില് വണ്ടി എടുത്ത പോവാണ് എന്റെ പൊന്നെ അതുപോലും ചെയ്യാൻ പറ്റില്ല ഈ വണ്ടിയില് ഒരു 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 മിനിറ്റ് ഒന്ന് അവനെ ഒന്ന് ജീവിപ്പിക്കായിരിക്കും ഒരു സെക്കൻഡ് ഒരു കാര്യം നോക്കാനാ ഒരു മിനിറ്റ് അയ്യോ 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 ചാറ്റി എന്തിനും പറ്റിയ ഞാൻ ചാറ്റി ചാറ്റി എന്തിനും പറ്റി ഞാൻ ശരിയാക്കി തരാം അണ്ണാ കുട്ടി എന്തിനാ
ഇവിടെ ആരെടിയാ മറ്റേ ജോണി സിംസന്റെ പടത്തിലെ നായിക അവളോടെ അങ്ങ് പോയിട്ട് വരട്ടെ സാറേ ഓമ്പി 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 അണ്ണ എനിക്ക് എന്താ ഒരു കുറവ് എന്റെ മുഖം കണ്ട നിന്നെ കണ്ട എനിക്ക് ഡ്രാഗൺ പരി ഭയങ്കര മോശമാണെന്ന് പിള്ളേര് പറയുന്ന കേട്ടാ പരാതി വരുന്നുണ്ട് കേട്ടോ ആണോ ഭയങ്കര പരാതി വരുന്നുണ്ട് നിന്നെ കുറിച്ച് നീത്ര മോശമാണെന്നൊക്കെയാണ് ഗൺ പവർ എണ്ണാ മറ്റേ വെടി ഗൺ പവർ എണ്ണാ വെടി എന്താ മിന്നി മിന്നി നിന്റെ പുതിയ പേരെന്താ അറിയോ ത്രീസം മിന്നി അതാ പറയുന്നത് എങ്ങനെയാണെന്ന് ജോക്കിന്റെ ഇതുണ്ടോ കണ്ണാപ്പിയുടെ കണ്ണാപ്പിയുടെ ഗാങ് ബാങ് കണ്ണാപ്പി ജിബി ഗർമൻ കണ്ണാപ്പി പറ്റിട്ട് ജിബി കണ്ണാപ്പി ജിബി കണ്ണാപ്പി ജോക്കി ഇവനൊക്കെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ജോക്കി നോക്കിയാണ് അവനെ എനിക്ക് അവന്റെ ആ മാസ്ക് ഊരിയത് എന്റെ മുഖത്ത് അത് മനസ്സിൽ നിന്ന് പോണില്ല പ്രണയിച്ചവനാണോടാ നീ എന്തുവാടാ എന്തോ പച്ചര പാപ്പോ നീ എന്തോ അത് ഊഫ് അതെനിക്ക് കാണാൻ വയ്യ ഗൈസ് അത് എനിക്ക് കാണുമ്പോ എനിക്ക് എന്തോ പോലെ പാവം ചേച്ചി മിനിയണ്ണ കമന്റ് നോക്കാനാ മാലു അല്ല എന്ത് മാലി ഇവിടെ വിഷയം കണ്ണാപ്പി ലൈവ് ഉണ്ടോ കണ്ണാപ്പി ഭൂയിലുണ്ടെങ്കിലേ ഉള്ളു എനിക്ക് അറിഞ്ഞൂടാ ചെസ്സിൻ എന്താണ് പ്രശ്നം ഇവിടെ എന്ത് നടക്കണേ ഇത് ഇവരെ ഒരു ഗ്യാങ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്നാ 19 പോലീസ് ബാബു കില്ലർ പോലീസാ ഞാൻ അവനെ തറയിട്ട് ചവിട്ടാൻ പോയിരുന്നണ്ണാ പോയി പണിയെടുത്തു ഞാൻ പറഞ്ഞോ രായ നമുക്ക് പോട്ടെ ഞാന് ഞാൻ ഇറങ്ങാം സരക്കണ്ണ ആ ഞാൻ ഇറങ്ങാം ഓക്കെ അണ്ണാ ഞാൻ ഇറങ്ങണം ഞാൻ ഇവനെ ഒതുക്കി ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങണേ ആ ഇവനെ ഇവനെ കൂടെ എടുത്തോണ്ട് വന്നാ ഇവനെ ഇങ്ങനെ വെച്ചേക്ക എങ്ങനെ കട്ട ലുക്ക് അല്ലേ ശരി ഞാൻ ഇറങ്ങണ ബൈ 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 ഗൈസ് അപ്പൊ ഞാൻ ഇറങ്ങാണ് ഞാൻ കഴിച്ചൊന്നുമില്ല നാളെ പൊളിയ നാളെ അപ്പൊ നമ്മള് ഇന്ന് ഇതുപോലെ നാളെ ഇതുപോലെയൊക്കെ കുറച്ച് കുറച്ച് ഈവൻസും കാര്യങ്ങളൊക്കെ കാണും ഇനി നമുക്കപ്പൊ പൊളിക്കാം ഗൈസ് ഞാൻ ഇറങ്ങാണ് വിശക്കണടാ എനിക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല കുറച്ച് ആണ് കഴിച്ചത് അപ്പൊ ഞാൻ ഇറങ്ങുകയാണ് നാളെ പൊളിയാക്കാം ഞാൻ അല്ലെങ്കിലും ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ടന്റ് അധികം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിട്ട് പ്രൊലോങ് ചെയ്യൂല നമുക്ക് എന്തെങ്കിലുമൊക്കെ വരികയാണ് രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇടാം കേട്ടോ ബൈ ബൈ ഗായ്സ് ടാറ്റ